റോമൻ മഹാകവിയായ ഒവിഡ് അദ്ദേഹത്തിന്റെ മെറ്റമോർഫോസിസ് എന്ന കൃതി നാം കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടിരുന്നു. ആ കൃതിയിലെ അനശ്വരമായ ഒരു പ്രണയകാവ്യമാണ് പിറാമസ്, തിസ്ബെ എന്നിവരുടേത്. പൂവണിയാത്ത പ്രണയത്തിന്റെ അനേകം പ്രശസ്തമായ ദുരന്തകഥകളുണ്ടല്ലോ, അതിലൊന്ന് തന്നെയാണ് ഇതും. നഷ്ടപ്രണയത്തിനു വേണ്ടി ആ യുവമിഥുനങ്ങൾ അകാലത്തിൽ ജീവൻ ഹോമിച്ചു. അവരുടെ രക്തം വീണ് ഒരു മൾബറി ചെടിയുടെ പഴങ്ങൾ ചുമന്നു. അന്ന് തുടങ്ങി മൾബറി പഴങ്ങൾ ആദ്യം വെളുത്തും പിന്നെ ചുവന്നും പിന്നെ കട്ടപിടിച്ച ചോരയുടെ നിറവുമായി മാറിയത്രേ. ഇന്നലെ നാം കണ്ട നിനവേ നഗരത്തിലായിരുന്നു ആ കഥ അരങ്ങേറിയത്. നിനവയുടെ സ്ഥാപകനായ നൈനസിന്റെ ശവകുടീരത്തിനടുത്ത് ചോരവീണ നഗരത്തിലൊരു ചോരവീണ മരം. ലൂക്ക 17:16 ഈശോ പറയും, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് കടലിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ അത് വേരോടെ പിഴുതുവന്ന് കടലിൽ പതിക്കും എന്ന്. സിക്കമിൻ എന്നാൽ മേൽപ്പറഞ്ഞ തരം മൾബറി ചെടി തന്നെയാണ്. ജീവിതത്തിൻ്റെ കടും കയ്പ് നിറമാണതിന്. തിന്മയുടെയും വേദനയുടെയും എത്ര ആഴത്തിലുള്ള വേരോട്ടവും പറിച്ചെറിയാൻ കലർപ്പില്ലാത്ത വിശ്വാസമുണ്ടെങ്കിൽ സാധിക്കുമെന്ന് ഈശോ പഠിപ്പിക്കുന്ന ഭാഗമാണത്. കടുകുമണിയോളം വിശ്വാസം മതി. വലിപ്പത്തിൽ ചെറുതാണ്, എന്നാൽ ഉള്ളടക്കത്തിൽ സമഗ്രവുമാണ്. വലിപ്പം ഏറെയുണ്ടെങ്കിലും ഉള്ളു പൊള്ളയാണെങ്കിൽ വിശ്വാസം വ്യർത്ഥമായി പോകും. 1 കൊരിന്ത്യോസ് 13 ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായ ശ്ലീഹ സിക്കമിൻ വൃക്ഷം കടലിൽ പതിക്കുന്ന രൂപകം അല്ല ഉപയോഗിച്ചത്. കലർപ്പില്ലാത്ത നിറവുള്ള വിശ്വാസത്തിന് മലകളെ അടർത്തി മാറ്റാൻ ആകുമെന്നാണ്. മനുഷ്യന് അസാധ്യമായത് നിറവേറുന്ന ഓരോ നിമിഷവും ദൈവം മലകൾ പിഴുതെറിയുകയാണെന്ന് വിശുദ്ധ ജെറോം പറയുന്നു. ഇന്നലെ വിശുദ്ധ തോമസ് അക്വിനാസിന്റെ വാക്കുകളെ ഇതിനോട് ചേർത്ത് ധ്യാനിച്ചാൽ ദൈവത്തിൻ്റെ ഇത്തിരി കൃപ പോലും ലൗകികമായ ഏറ്റവും വലിയ നന്മയെക്കാളും ശ്രേഷ്ഠമാണ്, ഫലദായകവുമാണ്. ഈ അരൂപിയിലാണ് ശ്ലീഹ പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന്, ഫിലിപ്പിയർ 4:13. രൂപാന്തരീകരണത്തിന് ശേഷം നാഥൻ 3 ശിഷ്യരുമൊത്ത് മലയിറങ്ങി വരുമ്പോൾ താഴെ ഒരു ബഹളവും കലഹവും. മൂകനായ ഒരു പിശാജ് ബാധിച്ച ഒരു കുട്ടിയെ താഴെ നിന്നിരുന്ന ശിഷ്യരുടെ അടുത്തേക്ക് രോഗസൗഖ്യത്തിനായി അവൻ്റെ പിതാവ് കൊണ്ടുവന്നു. അവർക്ക് അതിൽ വിജയിക്കാൻ സാധിച്ചില്ല. അതിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. ശിഷ്യന്മാർ ഇതിനു മുൻപ് അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ അതൊരു മന്ത്രവിദ്യാജാലമല്ല എന്ന് തിരിച്ചറിയാൻ അവർ പരാജയപ്പെട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ് എന്ന് അംഗീകരിച്ച് അവനിൽ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം കേമത്വത്തിൽ അവർ വിശ്വസിച്ചിരിക്കാം. പിന്നെ ജനക്കൂട്ടം എക്കാലത്തും സംഭവബഹുലമായതിനോടും കൺകെട്ടുകളോടും ആഭിമുഖ്യം പുലർത്തുന്നവരാണല്ലോ. ഉദ്ദേശിക്കുന്ന ഫലം ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ അക്ഷമരായി അവർ കലഹിച്ചുകൊണ്ടിരിക്കും. ഇനിയും എത്ര നാൾ നിങ്ങളിങ്ങനെ, ദൈവം ചോദിക്കുന്നു, നെല്ലിപ്പലകയിൽ നിൽക്കുന്ന ദൈവം. അതിനാൽ തന്നെ കർത്താവ് അല്പവിശ്വാസികളെ എന്ന് വിളിക്കുമ്പോൾ അത് രണ്ടു കൂട്ടർക്കും ബാധകമാണ്. നിയമാവർത്തനം 32:5 അവിശ്വസ്തവും വഴിപിഴച്ചതുമായ ജനത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. 32:20 അതിനാൽ ദൈവം അവരിൽ നിന്ന് മുഖം തിരിച്ചു കളയുമെന്നും. ഇന്ന് ഈശോ ഈ വാക്കുകളിലാണ് നമ്മുടെ എല്ലാം അവിശ്വാസത്തെ ശാസിക്കുന്നത്. ധാർമ്മിക അധപതനമാണ് അവിശ്വസ്തതയാണ് അവിശ്വാസത്തിൻ്റെ നാരായ വേര് എന്നാണ് ഇവിടെ തിരുവചന സാരം. ജീവിതം ശരിയല്ലെങ്കിൽ വിശ്വാസവും അതിൽ നിന്ന് ഉയരേണ്ട പ്രാർത്ഥനയും ശരിയാവില്ല. തിരിച്ചും അങ്ങനെ തന്നെ. വളഞ്ഞ വഴികൾ ഉപേക്ഷിച്ച് തിളങ്ങി വിളങ്ങുന്ന ദീപനാളങ്ങളാകാൻ ഫിലിപ്പിയർ 2:15 നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഡയാസ്ട്രീഫോ, ആത്മാവിൻ്റെ വക്രബുദ്ധികൾ. മർക്കോശ്ലീഹ ഈ സംഭവം വിവരിക്കുമ്പോൾ പ്രാർത്ഥന കൊണ്ട് മാത്രമേ തിന്മയുടെ വേരറുക്കാനാവൂ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ മുഖമുദ്ര മനുഷ്യശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള വ്യർത്ഥമായ ശക്തി പ്രകടനമല്ല, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള പരിപൂർണ സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനാരൂപിയാണ്. യോഹന്നാൻ 14:12 പറയും പോലെ, അങ്ങനെ വന്നാൽ നാം അത്ഭുതങ്ങളുടെ കാര്യത്തിൽ കർത്താവിനെ പോലും കടത്തിവെട്ടാൻ കർത്താവ് അനുവദിക്കുമെന്ന് ഈശോ നഥാനയലിനോട് പറഞ്ഞിരുന്നു. വലിയ വലിയ കാര്യങ്ങൾ കാണാനിരിക്കുന്നതേയുള്ളൂവെന്ന്. മഹാമാരിയും പേമാരിയും മണ്ണിടിച്ചിലും വിമാനം തകർച്ചയുമെല്ലാം ഒരൊറ്റ 24 മണിക്കൂർ ദിവസത്തിൽ കുത്തിനിറച്ചു വരുമ്പോൾ നമ്മളെല്ലാം തന്നെ ഇന്നലെ ചോദിച്ചു കാണും, കർത്താവെ ഇതല്പം കൂടുതലല്ലേ? പഴയ നിയമത്തിൽ ദൈവത്തോടുള്ള പ്രതിഷേധം അറിയിക്കൽ ഒരു പ്രധാന പ്രാർത്ഥനാ രീതിയാണ്. അത് ദൈവത്തിനെതിരെ ബഹളം കൂട്ടി കലഹിക്കുന്നതല്ല, ശിഷ്യരും ആൾക്കൂട്ടവും ചെയ്തതുപോലെ. പ്രവാചകരും യഹൂദമതത്തിലെ സിദ്ധന്മാരും അത് ചെയ്തിട്ടുണ്ട്. ഹിറ്റ്ലറിൻ്റെ യഹൂദ കൂട്ടക്കൊലയെ അതിജീവിച്ച എലി വീസൽ കുറിച്ചു, യഹൂദന് ദൈവത്തിനെതിരെയോ ദൈവത്തിനെ അനുകൂലിച്ചോ സംസാരിക്കാം, പക്ഷെ ദൈവത്തെ കൂടാതെ അവനാകില്ല. ഇന്ന് ഹബക്കുക്ക് പ്രവാചകനും അതുതന്നെയാണ് ചെയ്യുന്നത്. നാഹൂമിനെ പോലെ ഉത്തേജിതനായിട്ടല്ല, ചിന്താമഗ്നനായിട്ടാണ് ഹബക്കുക്ക് കാണപ്പെടുന്നത് എന്ന് മാത്രം. എന്തിന് ഇത്ര തിന്മയും സഹനവും ദൈവം അനുവദിക്കുന്നു? ഇതെല്ലാം മാറ്റിമറിക്കാൻ ദൈവത്തിന് ഇനിയും താമസമെന്ത്? അസാധാരണമായൊരു പേരാണ് ഹബക്കുക്ക്.
ഒരു പരിമള സസ്യമെന്നോ ആലിംഗനമെന്നോ അതിനർത്ഥമുണ്ട്. ആലിംഗനമാണെങ്കിൽ ഹബക്കുക്ക് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചവനാണ്. സാരമില്ല, പോട്ടെ, കർത്താവ് ശിക്ഷിക്കുന്നത് നല്ലതിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന സ്നേഹാശ്ലേഷം. വിശുദ്ധ ജെറോം പറയും ഒരു മൽപ്പിടുത്തക്കാരന്റെ ആലിംഗനവും പൂട്ടിപ്പിടുത്തവും ഹബക്കുക്കിന് വശമുണ്ടെന്ന്. കാരണം അവൻ ദൈവവുമായി ഗുസ്തി പിടിക്കുകയാണ്. അവന് ഉത്തരങ്ങളും ഉറപ്പുകളും വേണം. സ്വർഗരാജ്യം ഇത്തരത്തിൽ ബലവാന്മാർക്കുള്ളതാണ്. ഏകദേശം BC 621 അടുത്തായിരിക്കണം ഹബക്കുക്ക് പ്രവചിച്ചത്. ജെറമ്യ, സെഫാനിയ എന്നീ പ്രവാചകർക്കും കുറച്ചു മുൻപിൽ സിംഹക്കുഴിയിൽ ദാനിയലിന് ഭക്ഷണം കൊടുക്കാനായി ദൈവം നിയോഗിച്ചത് ഹബക്കുക്കിനെയായിരുന്നു. ആകെ 3 അധ്യായങ്ങൾ ഒന്നും രണ്ടും വിലാപങ്ങളും അരുളപ്പാടുകളും, 3 സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും പ്രത്യാശയുടെയും ആനന്ദഗീരി. ചരിത്രത്തിൽ നടമാടുന്ന പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ വിഷമിച്ചുകൊണ്ട് ഹബക്കുക്ക് ഉന്നതമായ ദർശനത്തോടെ അവയെ നോക്കിക്കാണുകയാണ്. അവനും ദൈവവുമായുള്ള സംവാദം ആദ്യ അധ്യായത്തിൽ ഏകദേശം ഈ രൂപത്തിലാണ്. ആദ്യം ഹബക്കുക്ക് പ്രതിഷേധം അറിയിക്കുന്നു. ഈ ദൈവജനം വളരെ അനീതി നിറഞ്ഞവരാണല്ലോ, എന്തേ ഇതിനൊരു അറുതി വരുത്താത്തത്? തുടർന്ന് ദൈവത്തിൻ്റെ ഉത്തരം, താമസിയാതെ എല്ലാത്തിനും ഒരു തീരുമാനമാകും. ഈ ജനതയെ പാഠം പഠിപ്പിക്കാൻ ബാബിലോൺ ഉയർന്നു വരും. ബാബിലോണിൻ്റെ അപ്രതിരോധ്യമായ യുദ്ധസന്നാഹങ്ങൾ. തുടർന്ന് ഹബക്കുക്കിൻ്റെ പ്രതിഷേധം, 2-ാം ഖണ്ഡം. അത് ശരി, ജനത്തിൻ്റെ ദുഷ്ടത ഇല്ലാതാക്കാൻ നീ കൊണ്ടുവന്നവർ അതിനേക്കാളും വലിയ ദുഷ്ടരാണല്ലോ. ഇതിനുള്ള ഉത്തരം ദൈവം ഉടനടി നൽകുന്നില്ല. ജെറമ്യ ഉയർന്ന കാവൽമാടത്തിൽ കയറി ഉത്തരം കിട്ടുവോളം തപസ്സിരിക്കുന്നു കണ്ണുനട്ട്. പ്രവചനം പ്രവാചകൻ്റെ സൃഷ്ടിയല്ല, ദൈവം തന്നാലല്ലേ ഉള്ളൂ. അതുവരെ കാത്തിരിക്കണം. ഹബക്കുക്ക് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് സമകാലിക ചരിത്രത്തിലേക്ക് ഉയർത്തിയ കണ്ണുകളുമായി ഒന്ന് പോയിട്ട് വരാം. യഹൂദ വംശജനായിരുന്ന ഒരു ഹംഗേറിയൻ കവിയായിരുന്നു മിക്ലോസ് റഡ്നോട്ടി. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് മാർജിനേലിയ ടു പ്രൊഫറ്റ് ഹബക്കുക്ക്. ഹബക്കുക്കിൻ്റെ ഗ്രന്ഥത്തിലെ അരികെഴുത്തുകൾ, മാർജിൻ കുറിപ്പുകൾ പോലെ. 1935 സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്ത് ഉണ്ടായ ഒരു ബോംബ് ആക്രമണത്തിൻ്റെ ഞെട്ടലിൽ അദ്ദേഹം എഴുതുകയാണ്, നഗരങ്ങൾ എരിയുന്നു, ഗ്രാമങ്ങൾ പൊട്ടിച്ചാമ്പലായി. ഹബക്കുക്ക്, നിന്റെ വീറുമായി നീ വരിക. തീകെട്ട് പുകയണഞ്ഞിട്ടും എൻ്റെ പൊള്ളുന്ന വായിലെ അഗ്നി ശമിച്ചിട്ടില്ല. എൻ്റെ അന്നപാനീയങ്ങൾ കഴിക്കുന്നു. ആപാദ ചൂടം എന്നെ രോഷത്താൽ വാരിപ്പുതയ്ക്കുക. റെഡ്നോട്ടി ഒടുവിൽ അന്യായമായൊരു തടങ്കലിൽ വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു. ധാർമ്മിക രോഷത്തിൻ്റെ പ്രവാചകനായ ഹബക്കുക്ക് നമുക്ക് നൽകുന്ന ചരിത്രപാഠങ്ങൾ ബൃഹത്താണ്. ഹിരോഷിമയിലെ ആറ്റം ബോംബ് വീണതിൻ്റെ 75-ാം വാർഷികമാണല്ലോ. അതിനെ അതിജീവിച്ച തലമുറ മാഞ്ഞു പോകുന്നു, അവരോടൊപ്പം ആ ഓർമ്മകളും. അങ്ങനെ വന്നുകൂടാ, ചരിത്രം ആവർത്തിക്കപ്പെടുന്നത് വിസ്മൃതിയിൽ നിന്നാണ്. ഇന്നലെ കിപ്ലിംഗ് ഓർമ്മിപ്പിച്ചു, ലെസ്റ്റ് വി ഫോർഗെറ്റ്, മറക്കാതിരിക്കാനായി നാം ഇവയെല്ലാം ഓർത്തേ തീരൂ. അന്ന് ബോംബ് വർഷിച്ച ദിവസം പിൽക്കാലത്ത് ഈശോസഭാ മേലധികാരിയായി വന്ന പെദ്രോ അരൂപെ അച്ഛൻ ഹിരോഷിമയുടെ പ്രാന്തപ്രദേശത്തെ ഒരാശ്രമത്തിലുണ്ടായിരുന്നു. ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ന്യൂക്ലിയർ ബോംബുകളുടെ തനത് രീതിയായ വെള്ളി മേഘക്കൂണ് കാണപ്പെട്ടു. സെക്കൻഡിൽ 800 കിലോമീറ്റർ വേഗതയിൽ അത്യുഷ്ണപ്രവാഹം. 2.5 ലക്ഷം പേരുള്ള ഹിരോഷിമയിലെ 70,000 പേർ ആ ഉഷ്ണക്കാറ്റിൽ വെന്തുപോയി. തുടർന്ന് എത്രയോ പേർ അടുത്ത ദിവസങ്ങളിലും മാസങ്ങളിലും വർഷങ്ങളിലും മരിച്ചു വീണു. അടുത്ത തലമുറയിലേക്ക് ജനിതക വൈകല്യങ്ങൾ കൈമാറി. തങ്ങളുടെ മുറിയിലെ ജനലും മാതിലും പൊട്ടിത്തകർന്നു. ഫാദർ പെദ്രോയ്ക്കും സഹചരർക്കും ആ നഗരത്തിലേക്ക് ഓടിച്ചെന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തണമെന്നുണ്ടായിരുന്നു. എന്നാൽ അത് അസാധ്യമായിരുന്നു. സങ്കല്പാതീതമായ ആ കൂട്ടക്കൊലയ്ക്ക് മുൻപിൽ അവർ ലോകത്തോടൊപ്പം പകച്ചു നിന്നു. മുട്ടിൽ വീണ് അവർ പ്രാർത്ഥിച്ചു, ആശ്വാസത്തിനും ദിശാബോധത്തിനും വേണ്ടി. കാരണം മാനുഷിക സഹായം വേറിട്ടുപോയിരുന്നു. ഡിപ്രൈവ്ഡ് ഓഫ് ഓൾ ഹ്യൂമൻ ഹെൽപ്പ്. ഹബക്കുക്കിനെ പോലെ കാലത്തിൻ്റെ ഉയർന്ന കാവൽമാടങ്ങളിൽ നിന്ന് നാം ചരിത്രത്തെ വീക്ഷിക്കണം. ഉദ്യതൻ്റെ ദൈവക്കണ്ണുകളോടെ ഹബക്കുക്ക് 2:1. വിശുദ്ധ ഗ്രിഗറി നസിയാൻസിന് ഇത് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ഓർമ്മയാണ്. ബൈസന്റൈൻ ആരാധനക്രമത്തിലെ ഒരു ഈസ്റ്റർ പ്രകരണമായി അതുകൊണ്ട് ഇത് മാറുന്നു. ഇന്ന് ഹബക്കുക്കിന് ദൈവം ഉത്തരം നൽകുന്നുണ്ട്. അവൻ്റെ ഹൃദയത്തിന് ദൈവസ്വരമായി അത് ഉണർന്നുവെന്ന് വിശുദ്ധ ജെറോം പറയും. ഓടുന്നവന് പോലും കാണാനാവുന്ന വിധം ദൈവവചനം എഴുതി വയ്ക്കാൻ ഹബക്കുക്കിനോട് ദൈവം പറയും. പ്രവചനം അതിൻ്റെ തക്ക സമയത്ത് നിറവേറും. സത്യം വ്യക്തമായും ഉടനടിയും വിളംബരം ചെയ്യപ്പെടണം. ഓട്ടപ്പാച്ചിലുകാർ പോലും അത് കാണാതെ പോകരുത്. ഗലാത്തിയ 2:2 ശ്ലീഹാ നടത്തുന്ന ആത്മവിചിന്തനം പോലെ എൻ്റെ ഓട്ടങ്ങൾ വെറുതെയാകുമോ? ഹബക്കുക്ക് 2:3 കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ളതാണെന്ന് പൊതുവെ അഭിപ്രായപ്പെടുന്നുണ്ട്. വിശുദ്ധ തോമസ് അക്വിനാസ് മത്തായി സുവിശേഷം 21:5 വ്യാഖ്യാനിക്കുമ്പോൾ ഇത് ഉദ്ധരിക്കുന്നു. ഹെബ്രായർ 10:37 ഈ ഉദ്ബോധനം ആവർത്തിക്കുന്നുമുണ്ട്. ദൈവം വൈകുന്നു എന്ന് തോന്നിയാലും ക്ഷമയോടെ ഇരിക്കുക. യഹൂദ ഗുരുവായ മൈമോണിഡസും എപ്പോഴും ഈ പ്രബോധനം ആവർത്തിച്ചിരുന്നു.
പ്രശസ്തമായ ഒരു യഹൂദ ഭക്തിഗാനം അനീമ അമീം ഇദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നു. ഞാനും പൂർണ്ണമായി വിശ്വസിക്കുന്നു മിശിഹ വരുമെന്ന്. അവൻ വൈകിയാലും ഞാൻ കാത്തിരിക്കും. എല്ലാ ദിനവും അവൻ വരും വരെ കാത്തിരിക്കും. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ നരകതുല്യമായ ജീവിത സാഹചര്യങ്ങളിലും മരണമുഖത്ത് പോലും ഭക്ത യഹൂദർ ഈ പ്രാർത്ഥനാ ഗീതം കൈവിട്ടില്ല എന്നോർക്കണമേ. ഹബക്കുക്കിന്റെ ഗ്രന്ഥത്തിലും ഇങ്ങനെ ഒരു ഗീതിയുണ്ട്. ലേവായനായ ഹബക്കുക്ക് ഒരു ദേവാലയ സംഗീതജ്ഞനായിരുന്നിരിക്കാം. ഹബക്കുക്ക് 2:4, നീതിമാൻ തന്റെ വിശ്വസ്തതയാൽ ജീവിക്കും. ദൈവകൃപയുടെ പ്രാമാണ്യത്തെ സൂചിപ്പിക്കാൻ ശ്ലീഹ റോമർ 1:17 ഈ പാഠം ഉപയോഗിക്കുന്നുണ്ട്. ശിഷ്യർ ഇന്ന് പരാജയപ്പെട്ടത് കൃത്യം ഈ മേഖലയിൽ തന്നെയായിരുന്നു. ശക്തി ദൈവത്തിൻ്റെതാണെന്നും അത് അവൻ നമുക്ക് കൃപാദാനമായി നൽകുന്നതുമാണ് എന്ന് തിരിച്ചറിയുന്നതിൽ. അഹങ്കാരവും വിശ്വാസവും തമ്മിലുള്ള പോരാട്ടമാണത്. ബാബിലോൺ രാജാവ് വിശിഷ്ട ഭോജ്യങ്ങൾ എക്ലെക്ത ഭക്ഷിച്ചു എന്ന് ഹബക്കുക്ക് 1:16. അവന് മനസ്സിന് ഇണങ്ങിയ കാര്യങ്ങളെ അവൻ പ്രതിഷ്ഠിച്ചു, അതിൽ രമിച്ചു. ഇന്ന് അവൻ താഴ്ത്തപ്പെടും, തകർക്കപ്പെടും. ഹൃദയ പരമാർത്ഥതയില്ലാത്തവരുടെ എല്ലാം ഉത്തമ ദൃഷ്ടാന്തമാണ് അവൻ്റെ പതനം. കാരണം അവൻ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു. ഒരു യുദ്ധ സാഹചര്യത്തിൽ ഉയർത്തിയിരിക്കാവുന്ന ഒരു സ്തുതിഗീതമാണ് ഇന്നത്തെ സങ്കീർത്തനം 9. സങ്കീർത്തനം 9:9 പറയും, ദൈവം ഒരു ഉയർന്ന കാവൽശിലയാണെന്ന്. ഹബക്കുക്ക് കാവൽമാടത്തിൽ നിന്നത് ഇതിനെ അനുകരിച്ചുകൊണ്ട് തന്നെയല്ലേ? നമ്മളും ഉണർന്നിരിക്കേണ്ടത് അപ്രകാരമല്ലേ? അവൻ അടിച്ചമർത്തപ്പെട്ടവരെ ഉയർത്തുന്നു. അവൻ അധർമ്മികളുടെ സാമ്രാജ്യങ്ങളെ അമർച്ച ചെയ്യുന്നു. അവൻ ഭൂമിയെ നീതിയോടെ വിധിക്കുന്നു. ഇന്ന് നമ്മുടെ പിതാവായ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ തിരുനാൾ. 13-ാം നൂറ്റാണ്ടിൻ്റെ അപചയങ്ങളിൽ നിന്ന് സഭാഗാത്രത്തെ ഉയർത്താൻ വിശുദ്ധ ഡൊമിനിക്കും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും കൈകോർത്തു. സുവിശേഷാനുസൃതമായ ജീവിതത്തിൻ്റെ പുതു ചൈതന്യം സഭയിൽ ഉണർത്തിച്ചു. ക്രിസ്തുവിനോടും സഭയോടും ഗാഢമായ ബന്ധം പുലർത്തിക്കൊണ്ട് തന്നെ സ്തുതിക്കുക, അനുഗ്രഹിക്കുക, പ്രസംഗിക്കുക, ഇതാണ് ഡൊമിനിക്കൻ സന്യാസികളുടെ ആപ്തവാക്യം. ധ്യാനിക്കുക, ധ്യാനത്തിൻ്റെ ഫലങ്ങൾ പകർന്നു നൽകുക, ഇതാണ് ഡൊമിനിക്കൻ ആധ്യാത്മികതയുടെ ജീവനാദം. ഹബക്കുക്ക് 2:1 അനുഷ്ഠിക്കുന്ന ഉണർന്നു നിൽപ്പ് സന്യാസ ജീവിതത്തിൻ്റെ മാതൃകയായി മരുഭൂമിയിലെ താപസന്മാർ മനസ്സിലാക്കിയിരുന്നു. സന്യാസമെന്നാൽ ലോകത്തെ അടിച്ചു പരത്തി കാണാനുള്ള വൈമുഖ്യമാണ്. റെഫ്യൂസൽ ടു ഹാവ് എ സ്ട്രിക്ട്ലി ഹൊറിസോണ്ടൽ വ്യൂ. അത് എപ്പോഴും ദൈവികമായ ഒരു ലംബമാനം, വെർട്ടിക്കൽ ഡയമെൻഷൻ ധ്യാനിക്കും. അതുകൊണ്ടാണ് ഡൊമിനിക്ക് ധ്യാനാരൂപിയുള്ള വേദപ്രചാരകരെ വാർത്തെടുത്തത്, കണ്ടംപ്ലേറ്റീവ് പ്രീച്ചേഴ്സ്. തിരുവചനാധിഷ്ഠിതമായി 9 തരം പ്രാർത്ഥനാരൂപിയെ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. പ്രാർത്ഥന കൂടാതെ തിന്മ ഒഴിയില്ല എന്ന് നാഥൻ പഠിപ്പിച്ചത് ഓർക്കുമല്ലോ. ഇരുമ്പ് പണിക്കാരൻ കൂടം കൊണ്ട് അടിക്കുന്നതിന് താങ്ങായി നിൽക്കുന്ന കൂടക്കല്ല് ആൻവിൽ കണ്ടിട്ടുണ്ടല്ലോ. അടിക്കുന്നവനും അടിമേടിക്കുന്നവനും. ഇന്ന് ഹബക്കുക്കിൻ്റെ ആവലാതി അതായിരുന്നു. കൂടമായി നീ കൊണ്ടുവന്ന ബാബിലോൺ ഇസ്രായേൽ എന്ന കൂടക്കല്ലിനെ തകർക്കുമല്ലോ എന്ന്. വിശുദ്ധ ഡൊമിനിക് വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞ കാര്യം ഇവിടെ കുറിക്കട്ടെ. നിങ്ങളുടെ അധമവാസനകളെ അനിയന്ത്രിതമായി വിടരുത്. അവയെ നിയന്ത്രിക്കുക, അവയാൽ നിയന്ത്രിക്കപ്പെടരുത്. കൂടക്കല്ല് ആയിരിക്കുന്നതിനേക്കാൾ കൂടമായി നിൽക്കുന്നതാണ് നല്ലത്. ഇറ്റ് ഇസ് ബെറ്റർ ടു ബി ദ ഹാമർ ദാൻ ദി ആൻവിൽ.